ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ജസ്റ്റ് റോഡ് സൈഡിൽ ഒരു ചായ പിടിക്കാൻ നിർത്തിയത്. അപ്പോ ദേ തൊട്ടപ്പുറത്ത് കിടലൻ വ്യൂ, അടിപൊളി വ്യൂ. ഹലോ, അപ്പോ നമ്മുടെ ട്രിപ്പിന്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക്, ശ്രീലങ്കൻ പര്യടനത്തിന്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോ ഇന്നലെ നമ്മള് ധാമ്പുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ കറങ്ങി, ഇന്ന് നമ്മള് കാൻഡി ഭാഗത്തേക്കാണ് പോകാൻ വേണ്ടി പോണത്. അവിടുത്തെ കാഴ്ചകളിലേക്കൊക്കെയാണ് പോകാൻ വേണ്ടി പോണത്. അപ്പൊ മൂന്നാം ദിവസത്തെ കാഴ്ചകളിലേക്ക് വെൽക്കം ലങ്കൻ പര്യടനം തേർഡ് ഡേ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, നമസ്കാരം. അടിപൊളിയായിട്ട് ഞങ്ങൾ റിസോർട്ടിൽ താമസിച്ച് ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് പോവാണ് കൊളംബോയിലേക്ക്. യെസ്, കൊളംബോയിലേക്കാണ് ഇന്ന് പോകാൻ പോണത്. കാൻഡി, കൊളംബോ ആ ഭാഗങ്ങളൊക്കെ കറങ്ങാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള കേട്ട് പരിചയമുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ഒരു ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കണം അതിൽ തന്നെ, അത് കഴിഞ്ഞിട്ട് ബാക്കി. അതായത് ശ്രീലങ്കയിലുള്ള ഏത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും ഇതാണ് അവരുടെ ഒരു ആതിഥ്യ മര്യാദ എന്ന് പറയുന്നത്. അതായത് ഗസ്റ്റിനെ കൊണ്ട് ഒരു വിളക്ക് കൊളുത്തിച്ചിട്ടായിരിക്കും അവര് പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവുക. അപ്പൊ നമ്മുടെ ഓരോ ആളെയും ഓരോ ഗസ്റ്റും ഇവിടെ വിളക്ക് കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വിളക്കാണ്, അത്രയും ആൾക്കാർക്ക് കുറെ പേരുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും കൊടുക്കാനുള്ള സൗകര്യം ഉണ്ട് അതില്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചതാണ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ചട്നി ഉണ്ട്, ഒരു ദോശയുണ്ട്, ഒരു പയറിന്റെ എന്തോ ഒരു ബീൻസിന്റെ ഒരു സാധനം ഉണ്ട്, കുറച്ച് പൈനാപ്പിളിന്റെ സംഭവം ഉണ്ട്, ഒരു ഉള്ളിക്കറി ഉണ്ട്. ഉള്ളിക്കറി എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കണം, ഒരു കുറച്ച് രണ്ട് പുഴുങ്ങിയ മുട്ടയുണ്ട്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം മുട്ട നന്നായിട്ട് കഴിക്കുന്നു. അപ്പോൾ സംഭവം ഗംഭീരമായിട്ടൊരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇന്ന് കൊളംബോ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ്. എല്ലാ ദിവസവും രാവിലെ ഇറങ്ങുന്നതിന് മുമ്പ് ഗുരുവിന്റെ അനുഗ്രഹം വാങ്ങുക എന്നുള്ളത് ഒരു ശീലമായിപ്പോയി. എന്താണ് ഗുരു ഇന്നത്തെ നമ്മുടെ പ്ലാൻ? ഇന്ന് നമ്മള് രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ആദ്യം ഇവിടുത്തെ ഒരു ലേക്ക് ഉണ്ട്, കാൻഡി ലേക്ക്, വളരെ പ്രശസ്തമാണ്. ഓക്കെ, നമുക്ക് എത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല. നമ്മൾ ഇന്നലെ ധാമ്പുള്ള ഇറങ്ങി, ഇന്ന് കാൻഡി കൊളം അല്ല, അതെ, ഇന്ന് ഈ കാൻഡി, ഈ കാൻഡിയിലുള്ള ഈ ഒരു പിന്നെ ലേക്ക്, ആ ലേക്കിന്റെ കംപ്ലീറ്റ് പകർത്തിയിട്ട് നമ്മൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, 360 വ്യൂ പോയിന്റ്. അവിടെ പോയി കഴിഞ്ഞാൽ കാൻഡിയുടെ മുഴുവൻ പ്രദേശം നഗരം നമുക്ക് കാണാൻ പറ്റും. അതൊരു അടിപൊളി കാഴ്ചയായിരിക്കും. ഇങ്ങനെ നമുക്ക് ലൈഫിൽ യുണീക്ക് എക്സ്പീരിയൻസുകളാണെങ്കിൽ ഇന്ന് കാഴ്ചയുടെ പുരാണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടെ എല്ലാവരും റെഡിയായി കഴിഞ്ഞു, ഞാനും പുറത്തേക്ക് ഇറങ്ങി. ഈ ഒരു റിസോർട്ട് വിട്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇന്നിപ്പോൾ ചെക്കൗട്ടൊക്കെ കഴിഞ്ഞു, ഇന്ന് നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ലാസ്റ്റ് ടൈമാണ് ഇവിടെ, ഇനിയിപ്പോൾ അടുത്ത തവണ എപ്പോഴാണ് ഇങ്ങോട്ട് വരുമെന്ന് പറയാൻ പാടില്ല. ഒരു ഫോട്ടോ പറയും. യെസ്, അപ്പോൾ ഇന്നിപ്പോൾ നല്ല തിരക്കുള്ളൊരു സിറ്റിയിലെത്തി. കാൻഡി സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. കാൻഡിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലം മുതലേ സ്വാതന്ത്ര്യത്തിന് മുമ്പേ, അതായത് ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഉള്ള ഭരിച്ച ആൾക്കാർ എങ്ങനെയാണോ ഈ ഒരു സിറ്റി ഉണ്ടാക്കി വെച്ചത്, അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ പഴയ ടച്ചുള്ള ബിൽഡിങ്ങുകൾ ഒരുപാട് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പം എൻ്റെ ബാക്കിലുള്ള ഒരു ബിൽഡിങ്ങൊക്കെ വെച്ച് കഴിഞ്ഞാൽ പഴയ ആർക്കിടെക്ചറിലുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ്. അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളിലേക്ക്, ഇതിന് തൊട്ടടുത്തായിട്ടൊരു ടെമ്പിൾ ഉണ്ട്, അതിനോട് തൊട്ടടുത്തായിട്ടൊരു ലേക്ക് ഉണ്ട്, അതിൻ്റെ അടുത്തേക്കൊക്കെയാണ് ഇനിയിപ്പോൾ ഞാൻ പോകാൻ വേണ്ടി പോണത്. അവിടുത്തെ കാഴ്ച, ഈ ടെമ്പിളിലേക്കൊക്കെ കയറാനുള്ള തിരക്കാണ് ഇവിടെ കാണുന്നത്. അത്രയധികം ആൾക്കാർ ഇങ്ങനെ നിന്നിട്ട് ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഞാൻ സിറ്റിയിലെ കാഴ്ച ഒന്ന് കാണിച്ചത്. ഇപ്പൊ ഈ ലേക്കിന്റെ
കരയിലാണ് ഞാനുള്ളത്. ഈ ലേക്കിലിന്റെ ഒരു പ്രത്യേകത കാണുമ്പോൾ നല്ല വെള്ളമൊക്കെ ഉണ്ടെങ്കിലും മാവിലേക്ക് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ, ക്യാമറ സൂം ചെയ്ത് എടുക്കുന്ന ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മീനെ കാണാം. അതിൽ കറുത്തിട്ട് കാണുന്ന സംഭവങ്ങളൊക്കെ മീനാണ്. അത്രയധികം വലിയ മീനുകളുള്ള സ്ഥലമാണ്. എനിക്ക് ചൂണ്ടയിടുന്ന അധികം ആൾക്കാരൊന്നും വരാത്തൊരു സ്ഥലമായി തോന്നുന്നു. അത്രയധികം മീനുകൾ ഇഷ്ടംപോലെ കാണാനുണ്ട്. ഒന്ന് നോക്കാം, ഈ ഒരു സിറ്റിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് യുനെസ്കോ അംഗീകരിച്ച ചുരുക്കം ചില പുരാതന നഗരങ്ങളിലൊന്നാണിത്. അത്രയധികം പഴയ ബിൽഡിങ്ങുകൾ പണ്ട് മുതലേ ഉള്ള ഭരണകർത്താക്കൾ ഉണ്ടാക്കി വെച്ചതൊക്കെയാണ് നമ്മുടെ പുറകിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്രയധികം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതിൻ്റെ ഒരു തിരക്കും സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. ഒരു ഏതോ ഒരു ആർക്കിടെക്ചറാണ്. നമ്മളിപ്പം മറ്റ് ഇന്നലെ താമസിച്ച സ്ഥലങ്ങളിൽ കണ്ട ഒരു ആർക്കിടെക്ചറൊന്നും അല്ല ഈ ഒരു സിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ ഏതോ സ്ഥലത്ത് പോയൊരു ഫീല്, നമ്മുടെ കൊച്ചി മട്ടാഞ്ചേരിയിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീല് എനിക്കിവിടെ തോന്നുന്നുണ്ട്. സംഭവം ഈ ഒരു ടൗണിൻ്റെ പഴക്കം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 18th century, അതായത് 1800 കാലഘട്ടങ്ങളിലുള്ള ബിൽഡിങ്ങുകളാണ് ഈ ടൗണിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ സമയത്തുള്ള സംഭവങ്ങളൊക്കെ അതുപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിവിടെ വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യുനെസ്കോ പൈതൃക പട്ടികയിൽ അല്ലെങ്കിൽ പുരാതന നഗരം എന്നുള്ള ഒരു പട്ടികയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ടെമ്പിളിൻ്റെ മുമ്പിലുള്ളത്, അവിടെ ക്യൂലിരിക്കുന്ന ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ നഗരത്തിൻ്റെ രണ്ടു ദിവസം ഒച്ചപ്പാടാക്കിയിട്ടേ സൗണ്ടൊക്കെ പോയി കിടക്കുക. അപ്പം ഞാൻ ഈ പിന്നെയും വരട്ടെ. അപ്പോൾ ഈ നഗരത്തിൻ്റെ തിരക്കുകൾക്കിടയിലൂടെയുള്ളൊരു നടപ്പിലേക്ക് ഞാൻ പോവാണ്. അതായത് ആൾക്കാരൊക്കെ പല കാര്യങ്ങളിരുന്നു, കടകൾ, വഴിപാണിഭങ്ങൾ, അതുപോലെ തന്നെ ഓരോ മനുഷ്യന്മാരുടെ ആക്ടിവിറ്റികൾ, അങ്ങനെയുള്ള സംഭവങ്ങളിലൂടെയൊക്കെ ജസ്റ്റ് ഒരു നടപ്പിങ്ങനെ നടക്കാൻ പോവാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക്, ഒരു നഗരത്തിൻ്റെ തിരക്കിൻ്റെ കാഴ്ചയിലേക്ക് പോകാൻ വേണ്ടി പോകണം നമ്മൾ, കേട്ടോ. ഞാനിങ്ങനെ ഈ നടപ്പിനിടയിൽ വിചാരിക്കായിരുന്നു, ഒരുപാട് പേരെ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കൂടുതൽ ആൾക്കാർ ഇവിടെ വൈറ്റ് കളർ ഷർട്ടായിരിക്കും ധരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിലും വൈറ്റ് കളർ സാരി അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതൽ ധരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ചോദിച്ചു, എന്താണ് ഇങ്ങനെ വൈറ്റ് ഇത്രയും ആൾക്കാർ ധരിക്കുന്നതിൻ്റെ കാരണം? അത് യൂണിഫോമാണോ എന്ന് ചോദിച്ചപ്പോൾ, സംഭവം യൂണിഫോമാണ്. യൂണിഫോം എന്ന് പറയുന്നതിനപ്പുറത്ത് വൈറ്റ് എന്ന് പറയുന്ന ആ ഒരു കളർ ഇവരുടെ ഒരു ഭാഗ്യമായിട്ടാണ് ഇവർ ചിന്തിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൈറ്റിനെ ഒരു ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു കളറായിട്ടാണ് ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ വൈറ്റിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളത്. അതൊരു പുതിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു. നോക്കിയോ, ഈ വീഡിയോ തന്നെ പല സ്ഥലങ്ങളിലും കൂടുതൽ ബിൽഡിങ്ങുകളുടെ കളറടക്കം കൂടുതലും വൈറ്റാക്കി വെച്ചേക്കണു, ആൾക്കാരുടെ വേഷം വൈറ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ഇപ്പോൾ ഈ ഒരു ക്യൂ തന്നെ നോക്കി, എത്ര അധികം ആൾക്കാരാണ് വൈറ്റുള്ളത് നോക്കിയത്. കൂടുതൽ ആൾക്കാർ, ലേഡീസ് ആയാലും ജെൻസ് ആയി കഴിഞ്ഞാലും എല്ലാവരും കൂടുതലും വൈറ്റിലാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കാൻഡി ലേക്കിലെ കാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ ഒരു മല കയറാൻ വേണ്ടി പോവാണ്. ഒരു വലിയൊരു 360 degree വ്യൂ ഉള്ള ഒരു വലിയൊരു ഹിൽ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഭയങ്കരമായിട്ടുള്ള സംഭവമായിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതേ, ഇപ്പോൾ ഞങ്ങളുടെ ബസ്സാണ്, ഞങ്ങളുടെ കൂടെയുള്ള ടീമുകൾ മൊത്തം, അതായത് ഇത്രയും പേരെങ്ങനെ ഇരിപ്പുണ്ട് അപ്പുറത്തെ.
അപ്പൊ ഞങ്ങള് ആ ഹിൽ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാൻഡിയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തേക്കാണ് പോണത്. അവിടെ ഒരു ലേക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ നല്ല വ്യൂ പോയിന്റ് ആണെന്ന് പറയുന്നു. അപ്പൊ ബസ് കുറച്ച് താഴെ നിർത്തിയിട്ട് നടക്കണം കുറച്ച് ദൂരം. അപ്പൊ ആ നടത്തത്തിന്റെ ഇടയിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഈ കുന്നിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമുക്ക് വളരെ പരിചയമുള്ള ഒരു കാഴ്ച ഉണ്ട്. എന്താണ് ആ കാഴ്ച എന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം അത് എന്താണെന്ന് പറഞ്ഞുതരാം. ഫ്ളാഗിന് പിന്നിലുള്ള സംഭവം എന്താണെന്നറിയോ? ഇവിടെ ശ്രീലങ്കയില് ഇന്ത്യൻ ഫ്ളാഗ് പാറുന്നത് അസിസ്റ്റന്റ് ഹൈക്കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓഫീസിന്റെ മുമ്പിലാണ്. അവിടെയാണ് ഇപ്പോ ആ ഒരു ഫ്ളാഗ് നമ്മൾ കണ്ടത്. അപ്പൊ വീണ്ടും നമ്മൾ മല കയറാൻ പോകുന്നു. പല രീതിയിൽ കണ്ടിട്ടുണ്ടാവും, പല സംഗതികളിൽ കൊത്തിയിട്ടുള്ളത് കണ്ടിട്ടുണ്ടാവും. സോപ്പിൽ ശില്പങ്ങൾ കൊത്തിയത്, പാറയിൽ കൊത്തിയത്, അങ്ങനെ പല സംഭവങ്ങളിലും ശില്പങ്ങൾ കൊത്തുന്ന കഴിവുള്ള കലാകാരന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അരിമണിയിൽ കൊത്തിയതുവരെ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ തേങ്ങയിൽ ശില്പം കൊത്തിയ ഒരാളെ കാണുന്നത്. ഇത് തേങ്ങയിൽ കൊത്തിയ ഒരു ആനയാണ്. ആനയെ ഒരു തേങ്ങ, ഇത് കുലുക്കിക്കഴിഞ്ഞാൽ വെള്ളമുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ തേങ്ങയുടെ ഉള്ളിലുള്ള ഒരു ആനയാണ് ഇത്. ഇനി അതുപോലെ ഒരു സാധനം കൂടി കാണിച്ചു തരാം. തേങ്ങയുടെ ഉള്ളിൽ ഒരു ഒരു സംഭവം കൂടി കാണിച്ചു തരാം. ഇത് തേങ്ങയുടെ ഉള്ളിൽ വന്നിട്ടുള്ള ഒരു കുരങ്ങനാണ്. ഇതൊരു തേങ്ങയാണ്, അതിനെ പുറത്ത് കൊത്തിയിട്ട് ഈ ഒരു ശില്പമാക്കി മാറ്റിയേക്കാണ്. ആദ്യമായിട്ടാണ് തേങ്ങയിൽ ഈ ഒരു സംഭവം കാണുന്നത്. പലതവണ മുമ്പ് ശ്രീലങ്കയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ശ്രീലങ്ക കാണാത്ത ഒരു ടൂറിസ്റ്റ് ഞങ്ങളുടെ കൂടെയുണ്ട്. അദ്ദേഹം ഇന്നാണ് ഈ ശ്രീലങ്ക കാണുന്നത്. പുള്ളിക്കാരെ പലതവണ ഇവിടെ വന്നെങ്കിലും ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഇന്നാണ് ഇങ്ങനെയുള്ള സംഭവം ഈ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയുന്നത്. റിയാസ് എന്നാണ് മുപ്പരുടെ പേര്, നമ്മുടെ ആത്മസുഹൃത്താണ്. ഇത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഇത് വേറെ ഒന്നല്ല, ഈ ഒരു നിപ്പ് കാണുമ്പോ ഇത് ശരിക്കും അപ്പുറത്തെ എവിടെയോ ക്യാമറ ഉണ്ട് എന്നുള്ള ഭാവത്തിൽ വേറൊരാള്. ഈ ഒരു നിപ്പ് എന്ന് പറഞ്ഞാലും അതും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന നിപ്പാണ്. ഇതൊക്കെ കാഴ്ച കാണാൻ നിൽക്കുന്ന ആൾക്കാരൊന്നാണ്. ശ്രീലങ്കയിലുള്ള ആൾക്കാർ നല്ല കലാകാരന്മാരാണ്, നല്ല പെയിന്റേഴ്സ് ആണ്, നല്ല നന്നായിട്ട് വരക്കുന്ന ആൾക്കാരാണെന്നുള്ളത് ഈ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാവും. കാരണം നല്ല സൈലന്റ് പെയിന്റിങ്ങുകളാണ് ഈ കാണുന്നത്. കണ്ടു കഴിഞ്ഞാൽ നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു 3D എഫക്ട് കിട്ടുന്ന പെയിന്റിങ്ങുകൾ. അപ്പോൾ നമ്മുടെ ശ്രീലങ്ക പര്യടനത്തിൻ്റെ മൂന്നാം ദിവസം
ഉച്ച സമയത്ത് ലഞ്ചിലേക്ക് പോവാണ്. ഗോ മുസാഫർ എല്ലാ സംഭവങ്ങളും അത്രയും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഒന്നിനും എവിടെയും ഒരു റിസ്കും ഇല്ല. കറക്റ്റ് പോണോ, കാര്യങ്ങൾ നടത്തണോ, തിരിച്ചു വരുന്നത്. അങ്ങനെ കംപ്ലീറ്റ്ലി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളൊരു ട്രാവൽ പാക്കേജ് ഈ ശരീരത്തിൽ ഭദ്രമാണ്. അപ്പോൾ അതിന്റെ റിസൾട്ട് നമ്മൾ കാണുന്നുണ്ട്. കംപ്ലീറ്റ് ആളും അങ്ങനെ ഹാപ്പി ആയിട്ട് ഒറ്റ സ്ട്രക്ചറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സംഭവം തന്നെ ലഞ്ചിന്റെ കാഴ്ചകൾ ദൈവം. അപ്പോൾ നല്ല കിടിലം ഫുഡാണ് കാണാൻ സാധിച്ചത്. അത്രയധികം കിടിലം സാധനങ്ങൾ ഭക്ഷണം കണ്ടതോടെ എല്ലാവരും മതി മറന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നല്ല അടിയാണ്. അപ്പോൾ അടിപൊളി ഫുഡാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ശ്രീലങ്കൻ ഡിഷസും അതുപോലെ തന്നെ ഇന്റർകോണ്ടിനെന്റൽ എല്ലാ സംഭവങ്ങളും ചേർത്തുകൊണ്ടുള്ള ഫുഡ് വെറൈറ്റീസാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഗോ മുസാഫറിന് ഒരിക്കൽ കൂടി താങ്ക്സ്. അത്ര കാര്യമായിട്ടൊന്നും ഇല്ല, എന്നാലും മോശം നോക്കിയിട്ടില്ല. കുറേ ഇവിടുത്തെ ശ്രീലങ്കയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അരി. നല്ല അടിപൊളി ചോറാണ്. ഇവിടുത്തെ അരി എന്താണെന്ന് അറിയില്ല, എന്തായാലും നല്ല കിടിലൻ ചോറ്, നല്ല വെളുത്ത ചെറിയ ചോറ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ശ്രീലങ്ക. അത് പ്രത്യേക ടേസ്റ്റുമാണ്. പിന്നെ ജീരകം നന്നായിട്ട് ഇവർ ഉപയോഗിക്കും. ഈ അരി അരിയുടെ കൂട്ടത്തിൽ ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ നന്നായിട്ട് ഉപയോഗിക്കും. പിന്നെ ഡിഫറെൻറ്റ് നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ടൈപ്പ് കുറേ ഇലക്കറികൾ കണ്ടു. അപ്പോൾ അതൊക്കെ എടുത്തു. ഞാൻ ഒരു കുറച്ച് ചിക്കൻ്റെ ചാറും പിന്നെ മൊത്തം ചമ്മന്തിയുണ്ട്, പരിപ്പുണ്ട്, പിന്നെ പപ്പടം, അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ അച്ചാറുകൾ, അടിപൊളി അച്ചാറുകൾ. ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അച്ചാറുകളും നാവിൽ വെള്ളം മുറിപ്പിക്കുന്ന അച്ചാറുകളാണ്. അപ്പം ഞാൻ അധികം വെള്ളം ഇറക്കുന്നില്ല, കഴിക്കാൻ പോവാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ബാക്കിയായിട്ടൊരു എമൗണ്ട് കിട്ടി. അതായത് 100 ഇവിടുത്തെ നോട്ടാണ് ഈ കാണുന്നത്. ശ്രീലങ്കൻ റുപ്പിയാണ് 100. പക്ഷെ ഈ 100 എന്നൊക്കെ പറയുന്നതിന് ഇവിടെ വലിയ വാല്യൊന്നുമില്ല. ഏറ്റവും മിനിമം എന്നുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ചായയൊക്കെ കുടിക്കാൻ ഈ 100 വേണ്ടി വരും. അത്രയും മൂല്യം കുറവായിട്ടുള്ള ഒരു കറൻസി ഇവിടെ. കറൻസിയെ പറ്റിയിട്ട് പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ കുറച്ച് ലാഭകരമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടപ്പിലാക്കിയത്. അതായത് നൗഫലാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഞങ്ങൾ ഖത്തറിൽ നിന്ന് ഇവിടുത്തെ ശ്രീലങ്കൻ റുപ്പി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തത് ഡയറക്റ്റ് ഖത്തർ റിയാൽ ശ്രീലങ്കൻ റുപ്പിയാക്കി മാറ്റുകയല്ല ചെയ്തത്, മറിച്ച് ഖത്തർ റിയാൽ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്ത് ആ ഡോളർ ഇവിടെ വന്നിട്ട് മാറ്റിയപ്പോൾ കുറേ ലാഭം കിട്ടി. അപ്പോൾ ഏത് ട്രാവൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും കറൻസി എക്സ്ചേഞ്ചിന് ഈ ഒരു മാർഗം അവലംബിക്കാമെന്നാണ് നൗഫൽ പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ നൗഫൽ പറയും. അതായത് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും, അല്ലെങ്കിൽ അല്ലാത്തവർക്ക് പുതിയ അറിവായിരിക്കും. നമ്മൾ USD നിങ്ങളിപ്പോൾ ഒരു ഖത്തറിന്ന് ട്രാവൽ ചെയ്യുന്നതാണെങ്കിൽ അത് USD ആക്കി മാറ്റുക. USD മാറ്റുമ്പോൾ സ്റ്റാൻഡേർഡ് റേറ്റ് കൂടുതലും കിട്ടാൻ സാധ്യതയുണ്ട്. പല എക്സ്ചേഞ്ചിലും പല റേറ്റുകൾ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇല്ലാതാവും. മീൻസ് USD എല്ലാ സ്ഥലത്തും ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഉണ്ട്. അതെ. ആ USD നിങ്ങൾ പോകുന്ന രാജ്യത്തേക്ക്, ഏത് രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ ആ USD നിന്ന് മാറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റേറ്റ് തന്നെ കിട്ടും. അപ്പോൾ അതിനൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. നമുക്ക് 42 ഖത്തറിൽ കിട്ടേണ്ട ശ്രീലങ്കൻ റുപ്പീന് കിട്ടേണ്ടത് ഇവിടെ എത്തുമ്പോൾ USD ആക്കി, USD ചേഞ്ച് ചെയ്തപ്പോൾ, പുറത്ത് പോയി ചേഞ്ച് ചെയ്തപ്പോൾ 49.25. ഏതാണ്ട് നമുക്കൊരു 6-7 രൂപയോളം. അതായത് 1 riyal ഏകദേശം 1 riyal നമുക്ക് 8 rupees അധികം. ഓക്കെ. അപ്പോൾ ഇതൊരു ഒരു ഒരു ടിപ്പാണ് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ. കറൻസി എക്സ്ചേഞ്ചിന് ഈ ഒരു മാർഗം അവലംബിക്കാവുന്നതാണ് ഏറ്റവും നല്ലൊരു സംഭവമാണ്. അതായത് അതാത് രാജ്യത്തെ കറൻസി ഡോളറാക്കി മാറ്റുക, ആ ഡോളർ ആ രാജ്യത്ത് നിന്നിട്ട് അവിടുത്തെ കറൻസി ആക്കി മാറ്റുക. അടിപൊളിയായിരിക്കും.
അപ്പം ഞങ്ങളിനി ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഷോപ്പിലേക്കാണ് കയറാൻ പോകുന്നത്. ഒരുപാട് തരത്തിലുള്ള ശില്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. നമ്മൾ നേരത്തെ ഒരു തേങ്ങയിൽ ഉണ്ടാക്കിയ ശില്പം കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ശില്പവും അതുപോലെ തന്നെ ആനയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോകണം. എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങൾക്ക് ഭയങ്കര മാർക്കറ്റ് ഉണ്ട് തോന്നുന്നു. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ജസ്റ്റ് റോഡ് സൈഡിലൊരു ചായപിടിക്കാൻ നിർത്തിയത്. അപ്പോൾ ദേ തൊട്ടപ്പുറത്ത് കിടലൻ വ്യൂ, അടിപൊളി വ്യൂ. അപ്പോൾ നമ്മുടെ ടൂറിൻ്റെ മൂന്നാം ദിവസത്തെ ഡിന്നറിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊത്തു പൊറോട്ട, ശ്രീലങ്കയിലെ കൊത്തു പൊറോട്ട ഭയങ്കര സംഭവമാണെന്ന് കേട്ടോ, അതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഡിന്നറിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റായി, ഒരു ആൾക്കാർ അതിൻ്റെ എടുത്ത് കഴിച്ചു തുടങ്ങി. ഇത് ഇങ്ങനെ ഒരു ഓപ്പണായിട്ടുള്ള സെറ്റപ്പിലാണ് ഗോമസാപ്പർ ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസവും വെറൈറ്റി ആയിട്ട് ഗോമസാപ്പർ സംഭവമാക്കുന്നത് കേട്ടോ. ഗോമുസാഫറിന് ഭയങ്കരമായിട്ട് പരസ്യം കൊടുക്കുകയാണ് കേട്ടോ, ഉഷാറാക്കുന്നുണ്ട്. ഗംഭീരമാണ്, നല്ല കോണ്ടേഷനിലും കാര്യങ്ങളൊക്കെ ഉഷാറാക്കി ചെയ്യുന്നുണ്ട്. ജിബിനൊക്കെ ഒരു പാത്രത്തിൽ ഇതിനപ്പുറത്തിന് പറ്റുമോ എന്നുള്ളതാണ് ഓൺ റിസർച്ച് ചെയ്യുന്നൊരു വിഷയം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല നല്ല ഇഷ്ടപ്പെട്ട് വയനാട്ടിൽ കിട്ടുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ ഇതൊക്കെ അവിടെ ഉള്ളു അല്ലേ. ഓ വേറെ ഡയലോഗിനും അതിനപ്പുറത്തായിരിക്കും. സോ ഇൻ ബിറ്റ്വീൻ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഞാൻ ഞങ്ങളുടെ ഈ മൂന്ന് ദിവസത്തെ ടൂറിന് കോർഡിനേറ്റ് ചെയ്ത ശ്രീലങ്കയിലെ സ്വന്തം അലനാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദീസ് ഗൈസ് ആൻഡ് ദിസ് ട്രിപ്പ് ആൻഡ് ഓൾ? യു ഹാവ് മെനി എക്സ്പീരിയൻസ് ദാറ്റ് യു കണ്ടക്റ്റഡ് മെനി ട്രിപ്സ് ആൻഡ് യു കോർഡിനേറ്റഡ് മെനി, ആൻഡ് ഹൗ ഡു യു ഫീൽ അബൌട്ട് അസ്? സോ ആക്ച്വലി യു ഹാവ് ദ ഗുഡ് ടീം വർക്ക്. ഓക്കേ, സോ യു ഹാവ് വെൻ ഐ ഗോ വിത്ത് യു അബൌട്ട് 3 days, സോ ആക്ച്വലി യു ഹാവ് ഡൺ ദ സോ ഫാർ സോ മെനി ഇവൻറ്റ്സ്. ഐ മച്ച് ലൈക്ക് ഫോർ ദാറ്റ് ദോസ് കൈൻഡ് ഓഫ് ഇവൻറ്റ്സ്. So I much enjoy with you. Yes. And you are the family look like, and you are nationality look like our Sinhalese. Okay. Right? Real. And everything. So we almost covered complete Sri Lanka. Yeah. I have complete all Sri Lanka. Okay. So yeah. In 3 days we can, who are watching this video, if they are coming for a Sri Lanka visit, minimum how many days they need to spend to cover Sri Lanka? Actually, 14 days needed to explore Sri Lanka. Yeah, because after you have to go for the beach and adventure, and for the mountain, for the lot of things they have. Okay. Then the safari and for the nature and bird watching, so many things. Okay. That's why if you come next time, 14 days for visit to Sri Lanka, so you can get the good fun. ഓക്കെ, അതായത് മിനിമം ഒരു 10-14 ദിവസത്തെ ട്രിപ്പിന് വന്നാലേ ശ്രീലങ്ക മുഴുവനായിട്ട് ഒരാൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. ഞങ്ങളൊരു ഓട്ടം പ്രദക്ഷിണം നടത്തി എല്ലാ സംഭവങ്ങളും ജസ്റ്റ് ഒന്ന് മിന്നൽ പോലെ ഒന്ന് കണ്ടിട്ട് പോയി. അപ്പോൾ ഈ ഒരു യാത്ര ഗംഭീരമാക്കിയത് ഇദ്ദേഹത്തിന്റെ പങ്ക് എന്ന് പറഞ്ഞ ചില്ലറയെന്നല്ല, അത്രയധികം സപ്പോർട്ട് ചെയ്തു പുള്ളി. അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ. ഐ ഗോ വൺ മേ യു ലിവ് ഇൻ ലോങ്. ഐ വുഡ് ലൈക്ക് ടു സീ യു അഗെയിൻ മൈ ഫ്രണ്ട്. താങ്ക് യു, താങ്ക് യു. അപ്പൊ അങ്ങനെ അടിപൊളിയായിട്ട് ഡിന്നർ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണ്. എല്ലാവരും ഒരു പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് തൽക്കാലത്തേക്ക് നമ്മൾ ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ് പറയാണ്. വീണ്ടും നാളെ രാവിലെ ചെറിയൊരു ഔട്ടിങ് ചെറിയൊരു ഷോപ്പിംഗ്, നാളെ ഉച്ച കഴിയുമ്പോഴേക്കും നമ്മൾ മെല്ലെ അങ്ങോട്ട് പറക്കും. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോയോടെ നമ്മൾ ഈ ഒരു ട്രിപ്പ് സൈൻ ഓഫ് ചെയ്യാണ്. ബാക്കി എല്ലാ എസൻസും എല്ലാ ക്ലിക്കുകളും സംഭവങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് അടിപൊളിയായിട്ട് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും കാണണം, ഷെയർ ചെയ്യണം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. വീണ്ടും മറ്റൊരു രാജ്യത്തെ മറ്റൊരു ടൂറിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കൂടാൻ പറ്റും എന്ന് എൻ്റെ ഒരു വിശ്വാസമുണ്ട്. സോ ഉടനെ തന്നെ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഒരുപക്ഷെ അല്ലെങ്കിൽ മിക്കവാറും തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും ഇതെന്റെ ലാസ്റ്റ് ബാച്ചലർ ട്രിപ്പ് ആയിരിക്കും. ഇനിയുള്ള എല്ലാ ട്രിപ്പുകളും ഫാമിലി ആയിട്ടായിരിക്കും, വിവാഹം അടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു യാത്ര കണ്ട 3 എപ്പിസോഡായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ സംഭവങ്ങളൊക്കെ കണ്ട എല്ലാവർക്കും താങ്ക് യു. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആർ ജെ സൂരജ് സെർച്ച് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആർ ജെ സൂരജ് ദോഹ, അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അടിച്ചു പൊളിച്ചു, ബൈ ബൈ ശ്രീലങ്ക. യെസ്, അങ്ങനെ നമ്മുടെ ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേ ലാസ്റ്റത്തെ കാര്യങ്ങളിൽ, അതായത് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റേ ചെയ്ത ഹോട്ടലിന്റെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ വെക്കേറ്റ് ഒക്കെ ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തോടെ നമ്മൾ ഈ നാടിനോട് വിട പറയുകയാണ്. വലിയൊരു യാത്രയായിരുന്നു. യാത്ര മനോഹരമാക്കിയ ഗോമി സാഫിറിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് അവരുടെ ടീഷർട്ട് തന്നെ ഇട്ടിട്ട് അവർക്കൊരു സ്പെഷ്യൽ താങ്ക് യു അറിയിക്കുകയാണ്. കാരണം ഗംഭീരമായിട്ട് അവർ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ശ്രീലങ്കയുടെ ടൗണിലൂടെ, കൊളംബോ ടൗണിലൂടെയുള്ള ചെറിയൊരു നടപ്പാണിപ്പോൾ. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഷോപ്പ് ചെയ്യാനുള്ളൊരു പ്ലാനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ചെറിയ ചെറിയ കുറേ കടകൾ, പഴയ ടൈപ്പ് ബസ്സുകൾ, ഇവിടുത്തെ ബസ്സുകളൊക്കെ പഴയ പഴയ ടൈപ്പ് ബസ്സുകളാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. അതൊക്കെ അവർ ഒരു ട്രഡീഷൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഞാൻ ആ ടൗണിൻ്റെ കാഴ്ചകളിലേക്ക് ഒന്ന് ക്യാമറ തിരിക്കുന്നു. ടൗണിൽ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് എയർപോർട്ടിലെത്തി, ശ്രീലങ്കൻ എയർപോർട്ടിലേക്ക് ഇതേ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗംഭീരമായിട്ടൊരു ട്രിപ്പായിരുന്നു, അടിപൊളി. 4 ദിവസം സെലിബ്രേറ്റ് ചെയ്തു, ഒരുപാട് കാഴ്ചകൾ കണ്ടു, ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്, ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഇഷ്ടംപോലെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഷോപ്പുകൾ, അങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന സംഭവങ്ങൾ. കണ്ടോ, എൻ്റെ പുറകിൽ കാണുന്നില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മുടെ ലഗേജൊക്കെ നിറച്ച് എല്ലാ ആൾക്കാരും ഇത് എയർപോർട്ടിലേക്ക് കയറി കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത വരവ് അല്ലെങ്കിൽ അടുത്ത യാത്ര എങ്ങോട്ടാണെന്ന് അറിയില്ല. ശ്രീലങ്ക എന്തായാലും നല്ലൊരു ഓപ്ഷനാണ് എന്ന് ഞാൻ പറയും. നല്ലൊരു ട്രാവൽ ഏജൻസിയുടെ ബാനറിൽ വരികയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കും, അടിപൊളിയായിട്ട് നടക്കും. അപ്പോൾ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, ആർ ജെ സൂരജ്. ബൈ ബൈ.